സ്വന്തം പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും താങ്കളെ വിശ്വാസമില്ലല്ലോ സതീശൻ സാറേ. നിർമ്മാണ മേഖലയിലെ മികവിന് ദേശീയ അംഗീകാരം നേടിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെ ആരോപണങ്ങളുമായി രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നുപോലും സ്വന്തം പാർട്ടിയിലെ എംഎൽഎമാർക്ക് പോലും വിശ്വാസമില്ല. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ 10-ലധികം യു ഡി എഫ് എം എൽ എ മാരാണ് കഴിഞ്ഞ 7 വർഷത്തിനിടെ മണ്ഡലത്തിലെ നിർമ്മാണ ജോലികൾ നിർബന്ധപൂർവം ഊരാളുങ്കലിനെ ഏൽപ്പിച്ചത്. ഊരാളുങ്കലിനെ അക്രഡിറ്റ് ഏജൻസി ആക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. വലിയഴിക്കൽ പാലത്തിന്റെ നിർമ്മാണ ചുമതല അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട രമേശ് ചെന്നിത്തലയാണ്. മലപ്പുറം ജില്ലയിലെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായ നാടുകാണി പരപ്പനങ്ങാടി റോഡിനായി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഹിൽ ഹൈവേക്ക് വേണ്ടി കെ സി ജോസഫും അവരെ തെരഞ്ഞെടുത്തു. തൊണ്ടയാട് ഫ്ലൈഓവർ നിർമ്മാണത്തിന് എം കെ മുനീറും സഹകരണ ഭവൻ നിർമ്മാണത്തിന് പരേതനായ സി എൻ ബാലകൃഷ്ണനും ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മന്ദിര നിർമ്മാണത്തിന് ഷിബു ബേബി ജോണും ഊരാളുങ്കലിനെയാണ് സമീപിച്ചത്. പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ എൻട്രൻസ് പ്ലാസ നിർമ്മാണം ഷാഫി പറമ്പിൽ ഏൽപ്പിച്ചതും കാട്ടാനയിൽ നിന്ന് സംരക്ഷണം നേടാൻ വാളയഞ്ചാൽ കായംപാക്ക് മതിൽ നിർമ്മാണത്തിന് സണ്ണി തോമസ് തെരഞ്ഞെടുത്തതും ഊരാളുങ്കലിനെ തന്നെയാണ്. 37 സർക്കാർ സ്കൂളിലെ 337 ക്ലാസ് മുറിയുടെയും 19 എയ്ഡഡ് സ്കൂളിലെ ക്ലാസ് മുറികളുടെയും നവീകരണം പി കെ ബഷീറും ഊരാളുങ്കലിനെ നൽകി. പറക്കൽ അബ്ദുള്ളയും കെ കെ രമയും വിവിധ നിർമ്മാണ ജോലികൾ ഏൽപ്പിച്ചു. മറ്റു പല യു ഡി എഫ് എം എൽ എ മാരും ഈ പട്ടികയിലുണ്ട്. കൃത്യനിഷ്ഠയും ഉറപ്പുവരുത്തുന്ന സൊസൈറ്റിയെ ആക്ഷേപിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് യു ഡി എഫിലെ തന്നെ ഒരു മുൻ എം എൽ എ വ്യക്തമാക്കി. അഴിമതി പടം ഇടുന്ന പെട്ടിയാണ് ഊരാളുങ്കലെങ്കിൽ അതിന്റെ പങ്കു പറ്റുന്നതാണോ യു ഡി എഫ് എം എൽ എ മാരും സമീപിച്ചതെന്ന ചോദ്യത്തിന് സതീശൻ മറുപടി പറയേണ്ടി വരും.